അസ്സാം വാല്മത്തല്ലാ വർക്കാത്തു ബസ്മില്ലാത അള്ളാഹു വസ്ല്ലി അലാം മുഹമ്മദ് ബഹുമാന്യ ശ്രോതാക്കളെ അള്ളാഹുവിന്റെ മാസം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പവിത്രമായ നാലു മാസങ്ങളിൽ ഒന്നായ മുഹറമിലാണ് നാം ഉള്ളത് ഇന്ന് മുഹറം എട്ട് നാളെ ഒമ്പത് മറ്റന്നാൾ പത്ത് മുഹറം ഒമ്പത് പത്ത് എന്നത് പ്രത്യേകമായി നോമ്പ് നുൽക്കൽ സുന്നത്തുള്ള ദിവസങ്ങളാണ് എന്ന് അറിയാത്തവർ മുസ്ലിമീകളിൽ ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം റസ്സു അഹ്ഹി സാഹു അലഹി വസ്ലമ മക്കയിൽ വെച്ച് തന്നെ നോറ്റ് തുടങ്ങിയ നോമ്പാണ് മുഹറം പത്ത് അഥവാ ആഷൂറ റമദാൻ നിർബന്ധമാക്കപ്പെടുന്നതിന് മുമ്പേ തന്നെ പ്രവാചിൻ സുല്ല വസ്ല്ലാം തങ്ങൾ മുഹറം പത്തിന് നോമ്പെടുക്കുമായിരുന്നു മാത്രവുമല്ല ഐഷ റഹിഹ പറയുന്നു മക്കയിലെ കുറേശ്ശികളും ജാഹിയായ കാലത്ത് മുഹറമാസം പത്തിന് നോമ്പെടുക്കാറുണ്ടായിരുന്നു എന്നാണ് റസുൽ അല്ലാ വസ്ല മദീനെ വന്നപ്പോഴും ഈ നോമ്പ് എടുക്കുക പതിവാക്കി മദീനയിലെ ജൂതന്മാരും ഈ നോമ്പ് നോൽക്കാറുണ്ടായിരുന്നു പിന്നീട് പ്രവാചയുടെ വഫാത്തിന്റെ തൊട്ട് മുമ്പത്തെ വർഷം നസു സമത്തങ്ങൾ പറഞ്ഞു ലൈൻ അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഒമ്പതിനും ഞാൻ നോമ്പെടുക്കും എന്ന് പറഞ്ഞു പക്ഷെ പ്രവാചകർ ജീവിച്ചിരില്ല തൊട്ടടുത്ത മുഹറമിന് മുമ്പേ തന്നെ നസുൽ സമത്തങ്ങൾ മാസത്തിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു മുഹറം പത്ത് പ്രവാചകർ കൊല്ലങ്ങളോളം എടുത്ത നോമ്പാണ് എന്നർത്ഥം ഏറെ പവിത്രതയുണ്ട് നോമ്പിന് ഇസ്ലാമിൽ ഒരു നോമ്പെടുത്താൽ തന്നെ എഴുപത് കാതം അവൻ നരകത്തിൽ നകറ്റപ്പെടുമെന്ന് ഹദീസിൽ പഠിപ്പിക്കപ്പെടുന്നുണ്ട് ഏത് ദിവസത്തെ നോമ്പിലും ഈ മഹത്വമുണ്ട് പ്രത്യേകം സ്വലത്തായി പഠിപ്പിക്കപ്പെട്ട ദിവസമാകുമ്പോൾ അത് വീണ്ടും മഹത്വങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്നു ആ ഒരു നെയ്യത്തിൽ നമ്മൾ കഴിയുന്നവരൊക്കെ നാളെയും മറ്റന്നാളും ബുധനും വ്യാഴവും ഒമ്പതും പത്തും ദിവസങ്ങൾ നോമ്പെടുക്കാൻ ശ്രമിക്കുക ചില ഹദീസിന് ഇപ്പോൾ വാതിൽ പഠിപ്പിച്ചത് കാണാം നിങ്ങൾ ആശൂറ ദിവസം നോമ്പെടുക്കുക അതിന് മുമ്പോ ശേഷമോ ഒരു ദിവസം നോമ്പെടുക്കുക എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് അത് പ്രകാരം ഇനി ഒമ്പത് നോക്കാൻ കഴിയാത്ത ഒരാൾക്ക് വേണമെങ്കിൽ മുഹർണം പത്തും പതിനൊന്നും എടുക്കാം ഒന്നുകിൽ ഒമ്പത് പത്ത് അല്ലെങ്കിൽ പത്ത് പതിനൊന്ന് പത്താണ് പ്രവാചകർ നോറ്റത് ഒമ്പതാണ് അടുത്ത വർഷം ഞാൻ ഉണ്ടെങ്കിൽ നോക്കുമെന്ന് പറഞ്ഞത് അത് കഴിയാത്ത ഒരാൾക്ക് മുഹർണ്ണം പത്തും പതിനൊന്നായാലും വിരോധമില്ല ജൂതന്മാർ യഹൂദികൾ മുഹറം പത്തിന് നോമ്പെടുത്തപ്പോൾ നിങ്ങൾ എന്തിന് നോമ്പെടുക്കുന്നു പ്രവാചകർ ചോദിക്കയും അല്ലാഹുല മുസാലി ബിസത്തുലാമയെ ഫിറായു എന്ന സത്രുവിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ദിവസമാണ് ഇതെന്നും അതിനാൽ അതിൽ നന്ദിയായിക്കൊണ്ടാണ് ഞങ്ങൾ എന്നും അവർ പ്രതികരിച്ചുവെന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട് നബി പറഞ്ഞു അഹനു അഹക്കുബി മൂസ ഞങ്ങളാണ് മൂസ നബിയോട് നിങ്ങളെക്കാൾ ബന്ധമുള്ളവർ എന്ന് പറയുകയും ആ നോമ്പിന് യഹൂദികൾക്കല്ല അവകാശമുള്ളത് അതിനേക്കാൾ അവകാശം മുസ്ലിംകൾക്കാണ് എന്ന തത്വം നസുസ് തങ്ങളിവിടെ പഠിപ്പിക്കുകയും ചെയ്തു പിന്നീട് ആ യഹൂദിയോട് എതിരാവുക എന്ന തത്വം പഠിപ്പിക്കപ്പെട്ടപ്പോൾ അത് ആ അടിസ്ഥാനത്തിലാണ് അവർ പത്തിന് മാത്രം നോൽക്കുന്നു എങ്കിൽ നമ്മൾ ഒമ്പതും പത്തും എടുക്കാം അല്ലെങ്കിൽ പത്തും പതിനൊന്നും എടുക്കാം അവരോട് എതിരാവാം എന്ന തത്വത്തിലാണ് അവസാന വർഷത്തിൽ പ്രവാചകർ സലഹ് അലഹി വസ്ല്ലാം ഞാൻ അടുത്ത വർഷം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഒമ്പത് കൂടി നോക്കുമെന്ന് പഠിപ്പിച്ചത് അതിനാൽ കഴിയുന്നവരൊക്കെ ഒമ്പതും പത്തും അല്ലെങ്കിൽ പത്തും പതിനൊന്നും നോമ്പെടുക്കാൻ ശ്രമിക്കുക അതോടൊപ്പം ചില ആളുകളെങ്കിലും മുഹറം പത്ത് നഹസിനു ദിവസമായി കണക്കാക്കുന്നവരുണ്ട് ചില ആളുകൾ മുഹറം ഒന്നു മുതൽ പത്ത് വരെയും നഹസായി കാണുന്നവരുമുണ്ട് അതൊന്നും ശരിയല്ല ഒരു ദിവസത്തിനും ദുശഗനം കണക്കാക്കാൻ പാടില്ല എല്ലാ ദിവസങ്ങളും മഹത്വമുള്ള പുണ്യമുള്ള നന്മയുള്ള ദിവസങ്ങൾ തന്നെയാണ് ചില ദിവസങ്ങൾക്ക് ചില ദിവസങ്ങളേക്കാൾ ഏറെ മഹത്വമുണ്ട് എന്ന അർത്ഥം മറ്റു ദിവസങ്ങൾ മോശമാണ് എന്നല്ല അതിനാൽ അങ്ങനെ നഹ്സി എന്ന വിശ്വാസം നമ്മുടേതല്ല ജൂതലിൽ നിന്ന് കർബലയുമായി ബന്ധപ്പെട്ട് മൊഹർറ മാസത്തിൽ ധാരാളം അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്നു ആ കൂട്ടത്തിൽ വന്ന ഒരു അന്ധവിശ്വാസം തന്നെയാണ് നഹസുമായി ബന്ധപ്പെട്ട ദുശഗനവുമായി ബന്ധപ്പെട്ട ഇത്തരം കെട്ടുകഥകൾ എന്നുകൂടി സാന്ദർഭികമായി നാം തിരിച്ചറിയേണ്ടതുണ്ട് അള്ളാഹുവിന്റെ മാസം എന്ന് ഹദീസിൽ വിശേഷിപ്പിക്കപ്പെട്ട ഇമാ മുസ്ലിം മുദ്ദീഖൻ ഹദീസിൽ പ്രവാചി പഠിപ്പിക്കുന്നുണ്ട് ഷെഹ്റുല്ലാ അൽ മുഹറം അള്ളാഹുവിൻ്റെ മാസമായ മുഹറം എന്ന് അതിനാൽ ആ മാസത്തിൻ്റെ മഹത്വത്തെ നാം തിരിച്ചറിയുക അക്രമങ്ങൾ മാറ്റി നിർത്തി അതുപോലുള്ള അന്ധവിശ്വാസങ്ങൾ അനാചാരങ്ങളെല്ലാം ഒഴിവാക്കി റബ്ബിന് ഇഷ്ടപ്പെട്ട മാർഗത്തിൽ നന്മകൾ വർദ്ധിപ്പിക്കാനാണ് ഈ മാസത്തിൽ നാം പരിശ്രമിക്കേണ്ടത് എപ്പോഴും ശ്രമിക്കേണ്ടത് വിശിഷ്യ പ്രത്യേകം നോമ്പ് പഠിപ്പിക്കപ്പെട്ട ഒമ്പതും പത്തും ആനിക്കാൻ ശ്രമിക്കുക ഒമ്പതും പത്തുമാണ് പഠിപ്പിക്കപ്പെട്ടത് ആനക്ക് സുന്നത്തകളെ തിരിച്ചറിഞ്ഞ് ജീവിതത്തിൽ പാലിക്കാൻ പരിശ്രമിക്കുക തൗഫീഖ് നൽകി ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി ഓഡിയൗ റിയാലിറ്റി